നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. എൻട്രി ആനുകാലിക ചലഞ്ചിൻ്റെ 14 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ദിവസം നല്ല രീതിയിൽ പഠിക്കണേ, പഠിക്കും എന്ന് വിശ്വസിക്കുന്നു ഓരോരുത്തരോടും എടുത്തു പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ, ആരെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, നീ പഠിക്കുന്നില്ല, നീ പഠിക്കണ്ട, നീ എങ്ങ് പഠിച്ചാൽ, അങ്ങനെ ചിന്തിക്കരുത്. നമുക്കൊത്തിരി അറിവുണ്ടെങ്കിൽ അവരെ ഇരുത്തി പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. തുടക്കക്കാരനാണ്, അണ്ണ ഇത് ഇതേതാണ്, അല്ലെങ്കിൽ ഇത് ഈ ക്വസ്റ്റ്യൻ ഉത്തരം എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഏതെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. പറയും തോറും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും തോറും നമുക്ക് കൂടുതൽ അറിവ് ഉണ്ടാകത്തേ ഉള്ളൂ. ഒരു പക്ഷേ നമ്മൾ അസൂയ കൊണ്ട് മാറി നിൽക്കുകയല്ല വേണ്ടത്. പക്ഷേ ഫുൾ ടൈം ഇത് ആ ബാ നമുക്ക് അല്ലെങ്കിൽ ഇതുമായിട്ട് അങ്ങ് തുടങ്ങാം എന്ന് പറയരുത്. ഇപ്പം നിങ്ങൾക്ക് ഇനി സമയമില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വരികയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയ്യൻ വരികയാണ്, ഏതാണ് നല്ല റാങ്ക് ഫയൽ, അല്ലെങ്കിൽ ഏതാണ് നല്ല ആപ്പ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ല ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്നും രഹസ്യമാക്കേണ്ട ആവശ്യമല്ല. ഇതല്ലെങ്കിൽ വേറൊരു രീതി, നീ പറഞ്ഞില്ലെങ്കിൽ വേറൊരു രീതിയിൽ അവൻ അറിഞ്ഞ് പഠിക്കും. അതുകൊണ്ട് അത് ഒളിച്ചു വെച്ചൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ മനസ്സിലെപ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ അറിവുണ്ടാകണമെങ്കിൽ നല്ല മനസ്സോടുകൂടി എന്നും പഠിക്കുക. എല്ലാ ഭാഗത്തും, അല്ലാതെ വേറൊരാളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ ചില കൂട്ടുകാർ രണ്ടുപേരും തമ്മിൽ ബൈക്കിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ചിലപ്പം ബാക്കിലിരിക്കുന്നവനെ എപ്പോഴും പറയും, പി എസ് സിയെ കുറിച്ച് കുറ്റം പറയും, ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല, എന്തിനാണ് പഠിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ അതിൽ തീർച്ചപ്പെടുത്തി നിങ്ങളെ മനസ്സ് ഡള്ളാവരുത്. നിങ്ങൾ പെർഫെക്റ്റായി പോയി, നിങ്ങൾക്ക് ഒരു വേക്കൻസി മതി, ആ വേക്കൻസിയിൽ കയറാനാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അത് മാത്രം മനസ്സിലുറച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പോർഷൻ ബേസ് വെച്ച് പോവുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടെ റിവിഷൻ നടത്തുക, മാത്സിലെ മെൻ്റൽ എബിലിറ്റികൾ ചെയ്ത് ശീലമാക്കുക, മെൻ്റൽ എബിലിറ്റികൾ ചെയ്ത് ശീലമാക്കുക. അപ്പോൾ എല്ലാം ശരിയായിക്കോളും, കുറേ നല്ല റാങ്കുകൾ കിട്ടും. നിങ്ങൾ ഓരോരുത്തർക്കും നല്ല റാങ്കോടുകൂടി എന്ന് സ്വപ്നം കണ്ട് ഉണരണം. പഠിക്കുകയും കൂടെ ചെയ്യണേ, സ്വപ്നം കാണൽ മാത്രം പോരാ. ഓക്കെ, അപ്പം നല്ല 20 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് തുടങ്ങാം. പുതുവർഷം പുതിയ പ്രതീക്ഷകൾ. 2021 സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എൻട്രി ആപ്പ് അവതരിപ്പിക്കുന്നു ന്യൂ ഇയർ ന്യൂ വൺ ഫെസ്റ്റിവൽ. ഈ December 31 വരെ കേരള പി എസ് സിയുടെ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയാണ്. അതായത് ഒരു വർഷത്തേക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ വാലിഡിറ്റി, 6 മാസത്തേക്കാണെങ്കിൽ 1 വർഷം വരെ വാലിഡിറ്റി. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ ഭാഗ്യശാലികൾക്ക് പ്രത്യേക സമ്മാനങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പുതുവർഷം നിങ്ങളുടെ വർഷമായി മാറട്ടെ. ഒപ്പം എൻട്രി ആപ്പ് ഉണ്ട്, അപ്പോൾ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യും. നമസ്കാരം. അടുത്ത നമുക്ക് നല്ല 20 ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ 14-ാമത്തെ ദിവസമായി, ഇനി നമുക്ക് 6 ദിവസവും കൂടെ ഇല്ലേ അല്ലേ. ഓക്കെ, നിങ്ങളുടെയൊക്കെ ആ ഒത്തിരി എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. 1 മുതൽ തുടർച്ചയായി വന്ന കുറേ നല്ല കാര്യങ്ങൾ തന്നു. എല്ലാം സാധാ പോലുള്ള വലിയ വലിയ ടഫ്, ചില കറണ്ട് അഫേഴ്സൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ടഫാണ്. അങ്ങനെയൊന്നും ഞാൻ ഒതുക്കിയില്ല. നിങ്ങളാൽ ഒതുക്കി പഠിക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളാണ് കൊണ്ടുതന്നത്. നിങ്ങളതിൽ നോക്കിയാൽ മതി, മാക്സിമം അതൊക്കെ വരണേന്ന് പ്രാർത്ഥിക്കുക. ക്വസ്റ്റ്യൻ ഇടുന്ന ഞാനല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഒരു നിഗമനത്തിലാണ് ഇതുവരെയുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ. അവാർഡുകളെല്ലാം തന്നിട്ടുണ്ട്, കളികളുടെ വേദികളെല്ലാം തന്നിട്ടുണ്ട്, നോബൽ സമ്മാനമെല്ലാം തന്നിട്ടുണ്ട്, പിന്നെ ഓരോ കമ്മീഷനുകളെല്ലാം തന്നിട്ടുണ്ട്. അതെല്ലാം മാക്സിമം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. കിട്ടിയ സമയത്ത് മാക്സിമം ചെലവഴിച്ച് എഴുതിയെടുത്ത് നോട്ടുകൾ പെർഫെക്റ്റാക്കി വീണ്ടും 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 റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് പരീക്ഷകൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി അടുത്ത അസുഖങ്ങളൊക്കെ വന്ന് പിന്നെയും ലോക്ക്ഡൗൺ ഒന്നും ആവാതെ പ്രാർത്ഥിക്കുക. എത്ര നാൾ കൊണ്ട് നിങ്ങൾ കാത്തിരിക്കുന്നതും നിങ്ങളുടെ പ്രതീക്ഷയാണ് ഇത്രയും ഒത്തിരി പരീക്ഷകൾ അല്ലേ. ഓരോ പരീക്ഷകൾ നീളുമ്പോൾ അടുത്ത പരീക്ഷകൾ നീളും. അതുകൊണ്ട് മനസ്സിൽ വേവലാതികളൊന്നും വരാതെ നമ്മൾ ചെയ്യാവുന്ന മുൻകരുതലുകളൊക്കെ എടുക്കുക. പിന്നെ അസുഖങ്ങളൊന്നും വരാതെ നോക്കുകയാണ് നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കൂടുതലും വലിയ കൂട്ടം കൂടിയൊക്കെ നിങ്ങളാണെങ്കിൽ മാക്സിമം മാസ്കും സാനിറ്റൈസറും കൂടെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ബഹളമുള്ള സ്ഥലങ്ങളിൽ തനിയെ ഒഴിഞ്ഞു മാറുക. അല്ലാതെ എനിക്ക് വരില്ല എന്ന് പറയുന്ന തോന്നൽ വേണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് വരത്തില്ല, പക്ഷേ വീട്ടിൽ ആരെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ആ വൈറസ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരിലേക്ക് വ്യാപിക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ അസുഖം ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും പെട്ടെന്ന് വരുന്നത്. അവർക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ പിന്നീടായിരിക്കും അറിയുന്നത് മോൻ വെളിയിലൊക്കെ പോകുന്നത്. മോൻ ചിലപ്പം ജലദോഷമോ ചുമയോ കാരണം അതൊരു പാരസെറ്റാമോളിലൂടെ കഴിച്ച് ചിലപ്പോൾ അതങ്ങ് മാറും. അവന് രോഗപ്രതിരോധ ശേഷി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവ എക്സർസൈസുകളൊക്കെ ചെയ്യുന്നവനായിരിക്കും, എപ്പോഴും ഓടിയും ചാടിയൊക്കെ കളിക്കാൻ പോകുന്നവൻ. പക്ഷേ മറ്റുള്ള വീട്ടിലിരിക്കുന്ന ആ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട. ഉള്ളിൽ അസുഖം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വ്യാപിക്കും. എന്തെന്ന് പറഞ്ഞാലും അവരുടെ ആ വ്യാപിച്ചു കഴിഞ്ഞാൽ അസുഖങ്ങളുടെ കൂടത്തതയുള്ള ഉള്ളിൽ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയുന്ന നല്ല പ്രായമുള്ളവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അധികം വലിയ ബഹളത്തിനോ വലിയ വലിയ കല്യാണ ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിപരമായിട്ടുള്ള വലിയ വലിയ സംവിധങ്ങളിലൊക്കെ ഒന്ന് ഒതുങ്ങുക. ഇല്ല പോകണ്ടെന്നൊന്നും ഞാൻ പറയുകയല്ല, ഒന്ന് ഒതുങ്ങി കുറച്ച് നിങ്ങൾക്കായുള്ള തിരുത്തലുകളുണ്ടല്ലോ അത് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പം അതൊക്കെ ചെയ്യുക. പിന്നെ പരീക്ഷകൾ നടക്കണേന്ന് പ്രാർത്ഥിക്കണേ. ഇപ്പം തന്നെ ബ്രിട്ടനിലും ഒക്കെ ഭയങ്കര വലിയ വേറെ വൈറസ്
രൂപാന്തരങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ വരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമാണ്, ഇനിയും പരീക്ഷയിൽ എന്തെങ്കിലും ഉണ്ടോ, എത്ര പേരുടെ പ്രതീക്ഷയാണ്, അതൊക്കെ വരില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, ഓക്കെ പ്രാർത്ഥിക്കുക, അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ അതുവരെയും പഠിക്കുക, അവസാന നിമിഷം വരെയും പഠിച്ചുകൊണ്ടിരിക്കുക, അതും കൂടുതൽ ചിന്തിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ട് കഴിഞ്ഞാൽ അതിലും ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, ആ ചിന്തകയാതിരിക്കുന്നവർ അതിനേക്കായി കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ അത് ചിന്തിച്ച് കൂട്ടി സമയം കളയണ്ട. ഇപ്പം നിങ്ങൾ പഴയ പോലെ നല്ല റെഡിയായിട്ട് ഓരോ ദിവസവും രാവിലെ എണീച്ച് എന്തൊക്കെ തീർക്കണം, ഏതൊക്കെയാണ് ഇന്ന് കൂടുതൽ പഠിക്കേണ്ടത് എന്നൊക്കെ നോക്കി നോക്കി വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ആരെന്ന് ചോദിക്കാം. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി, നേരത്തെ നമ്മൾ മലയാള ഭാഷയ്ക്ക് വി മധുസൂദനൻ നായർ പറഞ്ഞായിരുന്നു, അല്ലെ, അച്ഛൻ പിറന്ന നാടിനെക്കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ശശി തരൂറിനാണ് ഇംഗ്ലീഷ് ഭാഷയുടെ വിവർത്തനത്തിന്, അത് തന്നെ ആരോ കമൻറ്റൊക്കെ ഇട്ടായിരുന്നു, അതില്ലയായിരുന്നു, ശരിയായിരുന്നു, പക്ഷേ അത് ഞാൻ വേറെ അന്നേരം എഴുതാൻ വിട്ടുപോയതാ. ആൻ ഇയർ ഓഫ് ഡാർക്ക്നെസ്, ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് എന്ത് ലഭിച്ചത്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന പല കൃതികളൊക്കെ ഉണ്ട് പരീക്ഷയ്ക്ക്. പ്രധാനമായിട്ടും മൈ ലൈഫ്, ആരുടെ കൃതിയായിരുന്നു മൈ ലൈഫ്, ബിൽ ക്ലിൻ്റൺ, ഫിഡൽ കാസ്ട്രോ, ഇവരുടെയൊക്കെ ആത്മകഥയുടെ പേരെന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മൈ ലൈഫ് ആണ്. മൈ ടൈംസ് ജെ ബി കൃപലാനിയുടെ, അല്ലേ, മൈ ടൈംസ് എന്ന പ്രകൃതി ജെ ബി കൃപലാനി. മൈ ലൈഫ് ആൻഡ് ടൈംസ് ആരുടെയെന്ന് ചോദിച്ചാൽ വി വി ഗിരി. മൈ ലൈഫ് ആൻഡ് ടൈംസ് ആരുടെയെന്ന് ചോദിച്ചാൽ ആരുടെയായിരുന്നു, വി വി ഗിരി. മൈ ഡേയ്സ് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, ആർ കെ നാരായൺ. ആർ കെ ഇംഗ്ലീഷുകാരിൽ എഴുത്തുകാരിൽ ഒരു പ്രശസ്ത വ്യക്തിയാണ് ആർ കെ നാരായൺ. മൈ ഡേയ്സ് ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരായിരുന്നു, ആർ കെ നാരായൺ. റവന്യൂ സ്റ്റാമ്പ് ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, റവന്യൂ സ്റ്റാമ്പ് അമൃത പ്രീതം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാണ് അമൃത പ്രീതം. അമൃത പ്രീതത്തിൻ്റെ കൃതിയാണ് രസീതി ടിക്കറ്റ് അഥവാ റവന്യൂ സ്റ്റാമ്പ്. ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വനിത എന്ന് ചോദിച്ചാൽ ആശാപൂർണാദേവിയാണ്. 76 പ്രഥമ പ്രദശ്രുതി എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത്. അപ്പം ജ്ഞാനപീഠം ലഭിച്ച ആദ്യത്തെ വനിത ആശാപൂർണാദേവി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അമൃത പ്രീതം. അമൃത പ്രീതത്തിൻ്റെ ആത്മകഥയുടെ പേര് പഠിച്ചു നോക്കണം, റവന്യൂ സ്റ്റാമ്പ്. പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാണ്, രവീന്ദ്രനാഥ ടാഗോർ. പോസ്റ്റ്മാൻ ആരുടെ കൃതിയാണ്, പാബ്ലോ നെരൂദ. പോസ്റ്റ്മാൻ ആരുടെ കൃതിയായിരുന്നു, പാബ്ലോ നെരൂദ. സ്പീഡ് പോസ്റ്റ് ആരുടെ കൃതിയാണ്, ഷോഫാഡേ. സ്പീഡ് പോസ്റ്റ് ആരുടെയെന്ന് ചോദിച്ചാൽ ഷോഫാഡേ. റവന്യൂ സ്റ്റാമ്പ് ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരുടെയായിരുന്നു, അമൃത പ്രീതത്തിൻ്റെയാണ് റവന്യൂ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ രസീതി ടിക്കറ്റ് അഥവാ റവന്യൂ സ്റ്റാമ്പ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം, രസീതി ടിക്കറ്റ് അഥവാ റവന്യൂ സ്റ്റാമ്പ് ആരുടെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം, ആരുടെയായിരുന്നു, അമൃത പ്രീതത്തിൻ്റെ. അതുപോലെ ഇന്ത്യയിലെ ഒത്തിരി പ്രശസ്ത എഴുത്തുകാരുടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കണം. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ, അല്ലെ, ഇന്ത്യയെ കണ്ടെത്തൽ. ഗ്ലൈംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, എന്തായിരുന്നു നമ്മുടെ വിശ്വചരിത്ര അവലോകനം. വിശ്വചരിത്ര അവലോകനം, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെയെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരെയായിരുന്നു, ജവഹർലാൽ നെഹ്റുവിൻ്റെ. ഇന്ദിരാഗാന്ധിയുടെ എറ്റേർണൽ ഇന്ത്യ, എറ്റേർണൽ ഇന്ത്യയും മൈ ട്രൂത്തും ആരുടെ പ്രധാന കൃതിയായിരുന്നു, ഇന്ദിരാ ഗാന്ധിയുടെ പ്രധാന കൃതി. അതുപോലെ കിരൺ ബേദിയുടെ കൃതി ചോദിച്ചിട്ടുണ്ട്, ക്രിയേറ്റിംഗ് ലീഡർഷിപ്പ്. ക്രിയേറ്റിംഗ് ലീഡർഷിപ്പ് ആരുടെയെന്ന് ചോദിച്ചാൽ കിരൺ ബേദിയുടെയാണ്. അതുപോലെ അൺഹാപ്പി ഇന്ത്യ ആരുടെയാണ്, ലാലാ ലജ്പത് റായ്. അൺഹാപ്പി ഇന്ത്യ ആരുടെ എന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ്. ഇമേജിംഗ് ഇന്ത്യ ആരുടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, നന്ദൻ നിലക്കേനി. നന്ദൻ നിലക്കേനി. വേക്കപ്പ് ഇന്ത്യ ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് ആനി ബസൻ്റെ. ഓക്കെ, അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ്, വേക്കപ്പ് ഇന്ത്യ ആരുടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ആരുടെയായിരുന്നു, ആനി ബസന്റിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അത് എ പി ജെ അബ്ദുൽ കലാമാണ്, വൈ എസ് രാജനുമായി ചേർന്ന് എഴുതിയ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം. വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം എന്ന് പറയുന്നത് 2020 എ വിഷൻ ഫോർ ദ ന്യൂ മില്ലേനിയം, എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയായിരുന്നു. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ലൊരു കൃതിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വി ആർ കൃഷ്ണമേനോൻ്റെ പരീക്ഷയ്ക്ക്. കൃഷ്ണ അയ്യർ ഉണ്ടല്ലോ, കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി. കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രിയായി വി ആർ കൃഷ്ണ അയ്യർക്ക് ഒരു കൃതിയുണ്ട്, അതായത് വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ്. വാണ്ടറിങ് ഇൻ മെനി വേൾഡ്സ്, ഡബ്ല്യു ആർ എൽ ഡി എസ്, വേർഡ്സ് ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ വി ആർ കൃഷ്ണ അയ്യരുടെയാണ്. വി ആർ കൃഷ്ണ അയ്യർ ആരാ, കേരളത്തിലെ ആദ്യത്തെ നിയമമന്ത്രി, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാലും വി ആർ കൃഷ്ണ അയ്യർ എന്ന
പുസ്തക ദിനമെന്ന April 23 ആരുടെ ജന്മദിനം? ഷേക്സ്പിയറുടെ ജന്മദിനം. ഷേക്സ്പിയറുടെ ജന്മദിനം April 23 അതാണ് പുസ്തക ദിനം. ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതി ഏതാ? ഹെൻറി 4 ഹെൻറി ആദ്യത്തെ ഷേക്സ്പിയറുടെ അവസാനത്തെ കൃതി ദ ടെംപസ്റ്റ് ആണ് ഷേക്സ്പിയറുടെ അവസാന കൃതി. April 23 പുസ്തക ദിനം. April 22 ഭൗമദിനം. April 24 പഞ്ചായത്ത് April 24 പഞ്ചായത്ത് രാജ് ദിനം. കേരള ഇന്ത്യൻ പഞ്ചായത്ത് രാജ് ദിനം നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു അല്ലേ? അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. April 24 അപ്പോൾ April 23 ആണ് പുസ്തക ദിനം എന്ന് വിളിക്കുന്നത്. ഏവോണിൻ്റെ രാജഹംസം എന്ന് വിളിക്കുന്നത് ഷേക്സ്പിയറിനെ അല്ലേ? ആവോണിൻ്റെ രാജഹംസം അഥവാ ഏവോണിൻ്റെ രാജഹംസം എന്ന് വിളിക്കുന്നത് ഷേക്സ്പിയർ. ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് കാളിദാസൻ. കേരള കാളിദാസനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുര എന്ന് വിളിക്കുന്നത്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരെയാണ്? വില്യം വേഴ്സ്വർത്തിനെ. പ്രകൃതിയുടെ കവി അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. ആരുടെ വാചകം എന്ന് ചോദിച്ചിട്ടുണ്ട്, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ ആരുടെ വാചകമാണ്? വില്യം വേഴ്സ്വർത്തിൻ്റെ വാചകമാണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞു വന്നത് 2019 ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി ശശി തരൂറും മലയാള ഭാഷയാവുമ്പം വി മധുസൂദനൻ നായർ. 2019 അർജുന അവാർഡ് ഒരു മലയാളിക്ക് ലഭിച്ചു, അത്ലറ്റായ മുഹമ്മദ് അനസിനായിരുന്നു 2019. ഇനി കേന്ദ്രമന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ എല്ലാം ഒന്നും പഠിക്കണമെന്നില്ല, എന്നാലും ഒന്ന് ബുക്കുകളിലുണ്ടെങ്കിൽ ഒരുവിധം എല്ലാം നോക്കിയിട്ടേ പോകും. ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരം അമിത്ഷാ, ധനകാര്യം നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യം ജയശങ്കർ, വനം പരിസ്ഥിതി പ്രകാശ് ജാവേദ്കർ. അതൊക്കെ ചോദിക്കാമേ, വനം പരിസ്ഥിതി. റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരി, റെയിൽവേ വ്യവസായം ഭക്ഷ്യമൊക്കെ പീയൂഷ് ഗോയലിനാണ്. വനിതാ ശിശു വികസനം സ്മൃതി ഇറാനി, ആരോഗ്യം ഹർഷവർദ്ധൻ, വിദ്യാഭ്യാസം രമേശ് പൊക്രിയാൽ നിഷാങ്ക്, നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത്. ബഹിരാകാശം, ആണവോർജം, പബ്ലിക് ഗ്രീവൻസസ് ഒത്തിരി അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഒത്തിരി പേരുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം എഴുതിയിട്ടുണ്ട്. പൊതുവേ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയ കേന്ദ്രമന്ത്രിസഭയിലെ ആൾക്കാരുടെ പേരാണ്. ധനകാര്യം നിർമ്മല സീതാരാമൻ, ആഭ്യന്തരമാണ് അമിത്ഷാ, പ്രതിരോധമാണ് രാജ്നാഥ് സിംഗ്, വിദേശകാര്യം ജയശങ്കർ, വനം പരിസ്ഥിതിയുടേത് പ്രകാശ് ജാവേദ്കർ, റോഡ് ഗതാഗതം നിതിൻ ഗഡ്കരി, റെയിൽവേയും വ്യവസായവും ഭക്ഷ്യവുമ്പം പീയൂഷ് ഗോയൽ, വനിതാ ശിശു വികസന സ്മൃതി ഇറാനി, ആരോഗ്യം ഹർഷവർദ്ധൻ, വിദ്യാഭ്യാസം രമേശ് പൊക്രിയാൽ നിഷാങ്ക്, നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. അതത്രയൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. അടുത്ത പുതിയതായിട്ട് വന്ന മനുഷ്യാവകാശ നിയമ ഭേദഗതി വന്നായിരുന്നു 2019. ഡേറ്റ് മറന്നു പോരുത്, മനുഷ്യാവകാശം നിയമം ഭേദഗതി ചെയ്തു എന്നാന്നൊക്കെ. 2019 August 2 അത് ഭേദഗതി ചെയ്തത്. August 2 ആ ഭേദഗതിയിലൂടെ പൊതുവെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി മാറ്റി. കമ്മീഷണർ ആകാനുള്ള യോഗ്യത, മനുഷ്യാവകാശ കമ്മീഷൻ ആകാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയാൽ മതിയെന്ന് നമ്മൾ. അതുപോലെ സംസ്ഥാനത്തിൻ്റെ മാറ്റിയിട്ടുണ്ട്, അതും തെറ്റിപ്പോരുത്. ഈ ഭേദഗതിയിലൂടെ സംസ്ഥാനത്തിൻ്റെ മാറ്റിയായിരുന്നു. സംസ്ഥാന മുഖ്യ മനുഷ്യാവകാശ കമ്മീഷണർ ആകാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്നാക്കി. അത് മറന്നുപോരുത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പ്രായോഗിക അറിവ് നേടിയ 3 ഉണ്ടായിരിക്കണം. അതിൽ ഒരാൾ വനിതയായിരിക്കണം എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളോടൊപ്പം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ എന്നിവരുടെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നും പഠിച്ചു നോക്കണം. പിന്നെ ഇവരുടെ കാലാവധി 5 നിന്നും എത്ര വർഷമാക്കി നോക്കി? 3 മാറ്റി. അപ്പൊ കാലാവധി 5 നിന്നും എത്ര ആക്കി മാറ്റി? 3-5 എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് 5 നിന്നും എത്രയാക്കി മാറ്റി? 3 മാറ്റി. അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞാൽ അവരെ ഗവൺമെൻറ് വീണ്ടും നിയമിക്കാം എന്നുണ്ട്. അപ്പോൾ കാലാവധി എത്ര വർഷമാക്കി? നേരത്തെ നമ്മൾ പഠിച്ചത് എത്ര? 5 ഇപ്പോൾ എത്ര നമ്മൾ പഠിക്കേണ്ടത്? 3 അറിയേണ്ടത്. അപ്പോൾ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി എന്ന അതാക്കി. ഡേറ്റ് മറന്നു പോരുത്, 2019 August 2 അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിവരാവകാശ ഭേദഗതി 2019 ഇതേപോലെ തന്നെ വിവരാവകാശ ഭേദഗതി 2019 അത് നിലവിൽ വന്നത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 August 1 ഇത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ലോക്സഭ ഒപ്പുവെച്ചത് 2019 July 22 മറ്റേത് രാജ്യസഭയാകുമ്പോൾ July 25 ഇത് രണ്ട് ഞാൻ തന്നതാ August 1 അതാ മനുഷ്യാവകാശ ഭേദഗതി എഴുതിയപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അടുത്തതും പരീക്ഷയ്ക്ക് ഞാൻ തന്ന ക്വസ്റ്റ്യനാണ്, അതും പരീക്ഷയ്ക്ക് എപ്പോഴും ആവർത്തനം. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 October 31 ആ ബില്ല് അവതരിപ്പിച്ചത് അമിത്ഷയാണ്. ആ ബില്ല് അവതരിപ്പിച്ചത് ആരായിരുന്നു? അമിത്ഷയാണ് അവതരിപ്പിച്ചത്.
രാജ്യസഭയിൽ പാസാക്കിയത് ആഗസ്റ്റ് മാസം 5-നും ലോക്സഭയിൽ പാസാക്കിയത് ആഗസ്റ്റ് മാസം 6-നും രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആഗസ്റ്റ് മാസം 9-നുമാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആഗസ്റ്റ് മാസം 9-നുമാണ്. പക്ഷെ ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ നിങ്ങൾ എത്രയേ പറയാവൂ? ഒക്ടോബർ 31. അങ്ങനെ ആ ഭരണഘടനാ ബില്ലിന്റെ ഭാഗമായി റദ്ദാക്കപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ആർട്ടിക്കിൾ 370 35A A റദ്ദാക്കപ്പെട്ടത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക പരീക്ഷയ്ക്ക്. അപ്പോൾ നിലവിൽ ഇപ്പോൾ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, നിലവിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം. അടുത്ത നമുക്ക് ലോക്പാലിനെ കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ പിന്നാകി ചന്ദ്രഘോഷാണ്. ആരായിരുന്നു? പിന്നാകി ചന്ദ്രഘോഷ് ആയിരുന്നു. 2019 March 19 നിയമിക്കുന്നത്. ആരെയാ ചെയർപേഴ്സണെ ആദ്യമായിട്ട് നിലവിക്കുന്നത്? മൊത്തം 9 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഒരു ചെയർപേഴ്സണും 8 അംഗങ്ങളും ഉൾപ്പെടെ 9 പേരാണ്. അപ്പോൾ ലോക്പാലിൽ എത്ര പേരുണ്ടായിരുന്നു? അണ്ടോ, ഒരു വെറൈറ്റി സംഖ്യയാണ്. 9 പേരാണ്. 8 അംഗങ്ങളും ചെയർപേഴ്സണും ഉൾപ്പെടെ 9 പേരാണ്. സത്യവാചകം ചൊല്ലുന്നതും പുറത്താക്കുന്നതും ഒക്കെ രാഷ്ട്രപതി തന്നെയായിരുന്നു. ലോക്പാല് ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാര സമരം അനുഷ്ഠിച്ച വ്യക്തിയാണ് അണ്ണ ഹസാരെ. മറന്നുപോരുത്, അണ്ണ ഹസാരെ. അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന പഠിച്ചു വെച്ചേക്കണം, ജനതന്ത്ര മോർച്ച, ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ജനതന്ത്ര മോർച്ച. ആരുടെ സംഘടനയാണ്? അണ്ണ ഹസാരെ. ലോക്പാൽ വരുന്നതിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആരായിരുന്നു? അണ്ണ ഹസാരെ. ലോക്പാൽ ബിൽ ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണാണ്. പക്ഷേ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എല്ലാം സിംഹി. അത് രണ്ടും തെറ്റിപ്പോരുത്. ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എൽ എം സിംഹിയും ലോക്പാൽ ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ശാന്തി ഭൂഷണുമാണ്. ശാന്തി ഭൂഷൺ, ലോക്പാൽ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ സംരക്ഷകൻ എന്നാണ്. ഇത് ആദ്യമേ രാഷ്ട്രപതി ഇതിനത് മുമ്പേ 2014 ഈ ബില്ല് വരുന്നുണ്ട്. ഏതായിരുന്നു? 2014 2013 December 17 രാജ്യസഭയും December 18 ലോക്സഭയും January 16 ബില്ല് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുന്നത് 2014 January 1 രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുന്നത് 2014 January 1. പക്ഷേ ഒരു ചെയർമാനെ നിയമിക്കുന്നതാണ് ഞാൻ എഴുതിയത്. ചെയർമാൻ നിലവിൽ വന്നത് 2019 August 19 പിന്നാകി ചന്ദ്രഘോഷ്. നല്ലൊരു ചോദ്യമാണ്. ആദ്യത്തെ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? പിന്നാകി. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. അടുത്ത മരട് ഫ്ലാറ്റുകളെക്കുറിച്ച് നമുക്ക് അന്ന് പഠിച്ചു വെച്ചാൽ ഒന്ന് എഴുതി വെച്ചേരെ. ജസ്റ്റ് തോനെയൊന്നും കൂടുതലൊന്നും ചോദിക്കേണ്ട, ചോദിക്കില്ല. 2020 January 11 മരട് ഫ്ളാറ്റ് നടന്നത്. ആ പൊളിച്ച കമ്പനി എഡിഫസസ് എഞ്ചിനീയറിംഗ് ആൻഡ് വിജയ് സ്റ്റീൽസ് ആൻഡ് എക്സ്പ്ലോസീവ്സ് എന്ന് പറയുന്ന കമ്പനി ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് സ്പേസ് മ്യൂസിയം വരുന്നത് ഹൈദരാബാദ്. പ്രൈവറ്റ് ആയിട്ട് ഒരു സ്പേസ് മ്യൂസിയം വരുന്നു ഹൈദരാബാദ്. കോയമ്പത്തിൻ്റെ പുതിയ പേരുണ്ട്, കോയമ്പത്തൂർ. പുത്തൂർ എന്നാക്കി, പല സ്റ്റേറ്റുകളെ മാറ്റിയ പിന്നീട് ഇത് അങ്ങ് പ്രശ്നങ്ങളൊക്കെ വന്നപ്പം തിരിച്ചിട്ട് വേണ്ട എന്നാക്കിയായിരുന്നു കേട്ടോ. കോയമ്പത്തൂരിൻ്റെ പുതിയ പേരായത് കോയമ്പുത്തൂരാണ്, പിന്നീട് അത് മാറ്റിയൊക്കെ ചെയ്തു. ഇനി അടുത്ത ഉച്ചകോടികൾ ശ്രദ്ധിച്ചോണം. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി, നല്ല ക്വസ്റ്റ്യൻ ആണ്. 2019 നടന്നത് സ്പെയിനിലെ മാഡ്രിഡും 2021 നടക്കുന്നത് UKയിലെ ഗ്ലാസ്കോയിൽ വെച്ചുമാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി 2021 നടക്കുന്നത് ഗ്ലാസ്കോയിലാണ്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 2020 സമ്മേളന വേദി, വെരി വെരി ഇമ്പോർട്ടൻ്റ് കൊടുത്തോ. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 2020 സമ്മേളന വേദി നൂർ സുൽത്താൻ, കസാക്കിസ്ഥാനിലെ നൂർ സുൽത്താനാണ് വേദിയായിട്ട് പറയുന്നത്. അത് നല്ല രീതി ഒന്ന് പഠിച്ചു വച്ചിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അടുത്ത നോക്കെ 50th ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി. സാമ്പത്തിക ഫോറത്തിൻ്റെ എല്ലാ പ്രാവശ്യവും വേദി നടക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. അത് ഓർത്തു വെക്കുക. അന്നേരം 50th ഇപ്പം നടക്കുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദി എവിടെയാണ്? ദാവോസ് തന്നെയാണ്. ദാവോസ് സ്വിറ്റ്സർലൻഡിലെ. ലോക പുസ്തകമേള 2020 നടക്കുന്നത്, വേദി നടന്നത് ന്യൂഡൽഹിയിലാണ്. ലോക പുസ്തകമേള 2020 വേദി ന്യൂഡൽഹിയിലായിരുന്നു. 2019 20 കലോത്സവം നടന്നില്ല. സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കാസർഗോഡും കായികമേള നടന്നത് കണ്ണൂരുമായിരുന്നു. 2020 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദി തിരുവനന്തപുരം. 2020 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസിൻ്റെ വേദി എവിടെയാ? തിരുവനന്തപുരം. നാറ്റോ സമ്മേളന വേദി 2019 നടന്നു, ലണ്ടനിലാണ് നടന്നത്. 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി, ഇതൊക്കെ ചോദിക്കാമേ. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി, ജൈവ വൈവിധ്യ കോൺഗ്രസ് വേദി, അത് തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി പൂനെയിലാണ്. 2021 ഇനി നടക്കാൻ പോകുന്നത്, 108th ആണ്.
2019 മുതൽ 21 വരെയുള്ള ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം. ക്യാൻസർ ദിനം ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം ഐ ആം ആൻഡ് ഐ വിൽ എന്നായിരുന്നു. 2020 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ്. അപ്പൊ ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം സപ്പോർട്ട് നേഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് എന്നായിരുന്നു. അത് ഒന്ന് എഴുതി വെച്ചിരിക്കണം. നല്ല കുറെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. വേദികൾക്ക് ഇറങ്ങുകയാണ് എപ്പോഴും ചോദിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി എവിടാന്ന് ചോദിക്കാം, ദാവോസ്. അല്ലെങ്കിൽ പുസ്തക നമ്മുടെ ജൈവ വൈവിധ്യ കോൺഗ്രസ് സമ്മേളനം തിരുവനന്തപുരത്ത്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി പൂനെയിൽ, അതൊക്കെ ഒന്ന് പഠിക്കണം. ലോക പുസ്തക മേളയായ 2020 ന്യൂഡൽഹി, ഇതൊക്കെ നല്ല ക്വസ്റ്റ്യനുകളാണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊന്നും എഴുതാതെ തന്നാൽ നിങ്ങൾ നോക്കത്തതുമില്ല, ആ വേദികളെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇന്നലെ നമ്മൾ നോബൽ സമ്മാനം പഠിച്ചു, ഇപ്പൊ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം പഠിച്ചു. ഇതൊക്കെയാണ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രാഥമിക പരീക്ഷയുമായി ബന്ധപ്പെട്ട്. അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം തന്നു പോകുന്നുണ്ട്, ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും കുറേ നല്ല കാര്യങ്ങളുമായിട്ട് പഠിക്കണം, നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കണം. അടുത്തൊരു ദിവസം റിവിഷനുമായിട്ട് വരാം. അപ്പം നല്ല 20 ചോദ്യങ്ങളാണ് ഇന്ന് തന്നിരിക്കുന്നത്. നാളെ നല്ലൊരു 20 ചോദ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഞാൻ വരും. നന്ദി, നമസ്കാരം.